സെലിബ്രേറ്റ് ദി മൊമെന്റ്സ് ഓഫ് കളേഴ്സ്. KMT സിൽക്സ്, പെരിന്തൽമണ്ണ, കോട്ടക്കൽ. കരുവാറുകുണ്ട പാന്ത്രയിൽ കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തി. രഹസ്യവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ തിരച്ചിലിൽ വേവിച്ചതും വേവിക്കാത്തതുമായ 20 കിലോഗ്രാം മാംസം കണ്ടെടുത്തു. കരുവാറുകുണ്ട് കേരള പാന്ത്രയിലെ ചെമ്മല സുബേറിന്റെ വീട്ടിൽ നിന്നാണ് മാംസം പിടിച്ചെടുത്തത്. സുബേർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയതെന്നാണ് വിവരം. ശനിയാഴ്ച പുലർച്ചെയാണ് മാംസം വിൽപ്പന തുടങ്ങിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് വനംവകുപ്പ് അധികൃതർ സുബേറിന്റെ വീട്ടിൽ പരിശോധന നടത്തി ഇറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തത്. കുക്കർ പാത്രങ്ങളടക്കം 8 കിലോയോളം വേവിച്ചതും 12 കിലോയോളം വേവിക്കാത്ത ഇറച്ചിയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ്. പ്രതികൾ എല്ലാവരും നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടാൻ കഴിയുമെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PN സജീവൻ പറഞ്ഞു. കരുവാറുകുണ്ട് പാന്ത്ര ഭാഗത്ത് കാട്ടുപോത്തിനെ വേട്ടയാടി കൊണ്ടുവന്ന ഇറച്ചി വിൽപ്പന നടത്തുന്നുണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ വിൽക്കണ ആൾ സ്ഥലത്തില്ലായിരുന്നു. പക്ഷേ അയാളെ വീട്ടിൽ നിന്നും ചെമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബൈർ, അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 20 കിലോയോളം കാട്ടിറച്ചി കിട്ടി. അത് കാട്ടുപോത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ബാക്കി പ്രതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും 2 ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. അതുപോലെ വേട്ടയാടിയ സ്ഥലം, തോക്ക്, അതുപോലെ പിന്നെ വാഹനം ഇതെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പ്രതികളെ എല്ലാവരെയും പിടിക്കും. ഈ വേട്ടയിറച്ചി വിൽക്കുന്നുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിൽ 6 പ്രതികൾ ഉണ്ടെന്നാണ് സൂചന. ഇവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ട്. വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കം ഉണ്ടായിരുന്നുവെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നുമുള്ള വിവരം ഇപ്പോൾ ലഭ്യമല്ല. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൂടി അറിയാൻ കഴിയൂ. കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റു അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല. മാംസം വേവിക്കാൻ ഉപയോഗിച്ച കുക്കർ, പാത്രങ്ങൾ, കത്തികൾ തുടങ്ങിയവ വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും ഉടൻ പിടികൂടും. കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്തു വാങ്ങിയവരും കേസിൽ പ്രതികളാകും. പിടിച്ചെടുത്ത മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും. കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ PN സജീവൻ, BFOമാരായ AN അഭിലാഷ്, VA വിനോദ്, TD സജീവൻ, KD അശ്വതി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്.